ഇന്ത്യൻ സായുധ സേനയുടെ ഉപയോഗത്തിനായി DRDO വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് സൂര്യ മിസൈൽ. 4 ഘട്ടങ്ങളുള്ള ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായിരിക്കും സൂര്യ മിസൈൽ. അഗ്നി മിസൈലുകൾ ഇതുവരെ വഹിച്ചിട്ടുള്ള 1 ടൺ പോർമുനയുടെ 3 ഇരട്ടി ഭാരമുള്ള 3 ടൺ ഭാരമുള്ള പോർമുനയാണ് സൂര്യ മിസൈൽ വഹിക്കുക. ഓരോ വാർഹെഡും വ്യത്യസ്ത ലക്ഷ്യത്തിൽ പതിക്കുന്ന തരത്തിലുള്ള നിരവധി ന്യൂക്ലിയർ വാർഹെഡുകൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വാർഹെഡുകൾ വിക്ഷേപിക്കാനും ഈ മിസൈലിന് കഴിയും. ലക്ഷ്യത്തിലേക്ക് കുതിച്ചു കയറുന്നതിനിടയിൽ മനുവറാകുന്നത് വഴി ശത്രുവിന്റെ വ്യോമ പ്രതിരോധ മിസൈലുകളെ ആശയക്കുഴപ്പത്തിലാക്കുന്നതിനാൽ ഈ വാർഹെഡുകളെ മനുവറബിൾ റീ എൻട്രി വെഹിക്കിൾ എന്നും വിളിക്കപ്പെടുന്നു. അതിനാൽ സൂര്യ മിസൈലിന് 10 MIRV വാർഹെഡുകൾ വഹിക്കാൻ കഴിയുന്നതിനോടൊപ്പം 12,000 കിലോമീറ്റർ മുതൽ 16,000 കിലോമീറ്റർ വരെ പ്രഹരശേഷിയുള്ളതുമായിരിക്കും. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനത്തിന്റെ വികസന ഘട്ടത്തിലുള്ള റോഡ് മൊബൈൽ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലായിരിക്കും സൂര്യ മിസൈൽ. സൂര്യ മിസൈലിനെ കുറിച്ചുള്ള ആദ്യ റിപ്പോർട്ട് 1995 തന്നെ പുറത്തു വന്നിരുന്നു. എങ്കിലും ഇതുവരെ ഒഫീഷ്യലായി ഇന്ത്യ സൂര്യ മിസൈലിനെ പറ്റി ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. 1994 ഈ സംവിധാനത്തിന്റെ വികസനം ആരംഭിച്ചത് എന്ന് സൂചിപ്പിക്കുന്ന ചില റിപ്പോർട്ടുകൾക്കൊപ്പം പോളാർ ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിന്റെയും അഗ്നി മിസൈലിന്റെയും ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സൂര്യ മിസൈലിന്റെ കോൺഫിഗറേഷൻ എന്നും അവകാശപ്പെടുന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. സൂര്യ മിസൈലിന്റെ മാർഗനിർദ്ദേശ സംവിധാനത്തിൽ IRNSS ഓപ്ഷണലായി വർദ്ധിപ്പിച്ച റിംഗ് ലേസർ ഗൈറോസ്കോപ്പോടുകൂടിയ ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം ഉൾപ്പെടുന്നു. അതായത് ഒരു സർഫസ് ബേസ്ഡ് ആയ സോളിഡ് ആൻഡ് ലിക്വിഡ് പ്രൊപ്പലന്റ് ഉള്ള ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലായിരിക്കും സൂര്യ മിസൈൽ. ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിലെ ഏറ്റവും വലിയ പദ്ധതിയായതിനാലും സൂര്യയുടെ കഴിവുകൾ കാരണവും കൂടുതൽ തന്ത്രപ്രധാനമായ സ്വഭാവമുള്ളതാണ് ഈ മിസൈൽ. അതോടൊപ്പം 12,000 കിലോമീറ്ററിലധികം ദൂരപരിധിയുണ്ടെന്ന് അനുമാനിക്കപ്പെടുന്ന സൂര്യ മിസൈൽ ലോകത്തിലെ മിക്കവാറും എല്ലാ പ്രധാന രാജ്യങ്ങളെയും അതിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നു. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ബുള്ളറ്റ് പ്രൂഫ് സുരക്ഷ ഉറപ്പാക്കാൻ ഈ ഗ്രഹത്തിലെ എല്ലാ പ്രധാന രാജ്യങ്ങളിലും എത്തിച്ചേരാൻ കഴിയുന്ന ഒരു ICBM ഇന്ത്യക്ക് അത്യാവശ്യമാണ്. അതായത് കുറഞ്ഞത് 12,000 കിലോമീറ്റർ മുതൽ 16,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു മിസൈൽ. ലോകത്തിലെ പല പ്രമുഖ രാജ്യങ്ങൾക്കും കഴിയാത്ത ഒരു വലിയ നേട്ടമാണ് സൂര്യ മിസൈൽ വഴി ഇന്ത്യ നേടിയെടുക്കുന്നത് എന്നും ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ചൈന സെൻട്രിക് ICBM ആയ Agni-5 2022 നാലാമത്തെയും അവസാനത്തെയും ടെസ്റ്റ് ഫയറിംഗിന് വിധേയമാക്കി സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിന്റെ ഭാഗമാക്കിയിരുന്നു. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത ഒരു ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് Agni-5 എന്നത്. ഇനി നമുക്ക് സൂര്യ മിസൈലിന്റെ കഴിവുകളൊന്ന് വിശദമായി നോക്കാം. ഒന്നാമതായി മൾട്ടിപ്പിൾ വാർഹെഡ് ടെക്നോളജി. MIRV കഴിവുകൾ ആദ്യമായി വിന്യസിച്ചത് 60s അമേരിക്കയും അന്നത്തെ സോവിയറ്റ് യൂണിയനുമായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ ലോകത്തൊരു മിസൈൽ മത്സരത്തിന് തന്നെ കാരണമായിരുന്നു. എന്നിരുന്നാലും അത്തരം ഉയർന്ന ശേഷിയുള്ള മിസൈൽ വികസിപ്പിക്കുന്നതിൽ അവസാനമായി പ്രവർത്തിക്കുന്നത് ഇന്ത്യയാണ് എന്നതാണ് വസ്തുത. അതിനാൽ ഇന്ത്യയുടെ സൂര്യ മിസൈലുകളിൽ 750 കിലോടൺ വീതമുള്ള 3 മുതൽ 10 തെർമോന്യൂക്ലിയർ വാർഹെഡുകൾ സജ്ജീകരിക്കാൻ കഴിയും. സൂര്യ മിസൈൽ ഇന്ത്യൻ പ്രതിരോധത്തിലെ ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. കൂടാതെ ഇത് ഇന്ത്യയെ ഒരു പ്രാദേശിക ശക്തിയിൽ നിന്നും ആഗോള ശക്തിയായി ഉയർത്താൻ സഹായിക്കുകയും ചെയ്യും. രണ്ടാമതായി ഉയർന്ന റേഞ്ച്. ഉയർന്ന റേഞ്ചുള്ള മിസൈൽ ഇന്ന് ലോകരാജ്യങ്ങളുടെ എല്ലാം കയ്യിൽ സുലഭമാണ്. എന്നാൽ ഇന്ത്യ സൂര്യയിലൂടെ സ്വന്തമാക്കുന്ന ഈ ശേഷി ചൈനയ്ക്കും പാകിസ്ഥാനും പുറമെ ആദ്യമായി യൂറോപ്പ് മുഴുവനായും ലോകമെമ്പാടുമുള്ള അമേരിക്കയുടെ പല തന്ത്രപ്രധാനമായ ആസ്തികളും ഇന്ത്യയുടെ പ്രഹരപരിധിയിലെത്തിക്കുന്നു. അങ്ങനെ സൂര്യ മിസൈൽ ഇന്ത്യക്ക് മികച്ച നശീകരണ കഴിവ് നൽകുകയും ICBM ശേഷിയിൽ ചൈനയുമായി ഒരുതരം തന്ത്രപരമായ തുല്യത കൊണ്ടുവരികയും ചെയ്യുന്നു. അതോടൊപ്പം സൂര്യ മിസൈൽ ഇന്ത്യൻ സായുധ സേനയ്ക്ക് ധാർമ്മിക ശക്തി നൽകുന്നതിനോടൊപ്പം 4,000 കിലോമീറ്റർ നീളമുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ചൈനീസ് സേനയെ വെല്ലുവിളിക്കാൻ ധൈര്യം നൽകുകയും ചെയ്യുന്നു. ഇന്ത്യ 2 മുന്നണി യുദ്ധത്തിന്റെ സാധ്യതയെ അഭിമുഖീകരിക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു സമ്പൂർണ്ണ ICBMന്റെ വികസനം വേഗത്തിലാക്കേണ്ടത് അത്യാവശ്യമാണ്. മാത്രമല്ല ഇന്ത്യയെ ആഗോള സൂപ്പർ പവറായി അംഗീകരിക്കുന്നതിന് നന്നായി തെളിയിക്കപ്പെട്ട ICBM കഴിവുകൾ അത്യന്താപേക്ഷിതമാണ്. Agni-5 ഒരു ICBM ആയി കാണുന്നുവെങ്കിലും 10,000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഒരു മിസൈലിനെ മാത്രമേ ഒരു സമ്പൂർണ്ണ ICBM ആയി കണക്കാക്കൂ എന്നതാണ് സത്യം. അതിനാൽ 12,000 മുതൽ 16,000 കിലോമീറ്റർ വരെ ദൂരപരിധിയിലെത്താൻ കഴിയുന്ന സൂര്യ മിസൈൽ എത്തുന്നതോടെ ഇന്ത്യ ഒരു ആഗോള സൂപ്പർ പവറായി മാറുമെന്നത് ഉറപ്പാണ്.